சொல்லி பிரியும் கண்ணீர் கடலினும்
അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ീ സിൻവാദി
Mm-hmm.
Yeah.
അവിടുന്ന് കേൾക്കാനും അപേക്ഷിക്കുന്നു. അഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവൻ ഞാൻ ഭയപ്പിച്ച് പിടിച്ചു. ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ഞാൻ ദൈവത്തെയോ ലഭിക്കുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കുകയും എന്റെ മനസ്സറിയുകയും ചെയ്യുന്നു. കണ്ണു ചിമ്പുവാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല. സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആഗ്രഹനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു. പണ്ടത്തെ സംസ്കാരങ്ങളെ ഞാൻ സ്മരിക്കുന്നു. രാത്രിയിൽ ഞാൻ ഗാഢചിന്തയും കുടിക്കുന്നു. ഞാൻ ധ്യാനിക്കുകയും എന്റെ ആത്മാവിൽ നീ ചോദ്യം ഉയരുകയും ചെയ്തു. കർത്താവ് എന്നേക്കുമായി തള്ളിപ്പറയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസ്താവിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ ഭാഷ നിങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? അപകടിക്കുവാൻ നീയോ മറന്നുപോയോ? അവിടുന്ന് കോപത്താൽ തന്റെ കരുണയുടെ വാതിൽ തടച്ചു കളഞ്ഞുവോ? അത്യുന്നതിന്റെ ശക്തി പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. കർത്താവിന്റെ പ്രവൃത്തികളെ ഓർമ്മിക്കും. പണ്ടാകും ചെയ്ത അർത്ഥങ്ങൾ ഞാൻ അനുസ്മരിക്കും. ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും. ദൈവമേ, അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ്. നമ്മുടെ ദൈവത്തെ തുടരുന്നതിനായി ആരുണ്ട്? അങ്ങയുടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ശക്തി വെളിപ്പെടുത്തിയതും അന്ന് തന്നെ. അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ യാക്കോബിന്റെയും സന്തതികളെ രക്ഷിച്ചു. ദൈവമേ, സമുദ്രം അങ്ങയുടെ മുന്നിൽ വിക്രമിച്ചു. അങ്ങേക്ക് അഗാധമയന്ന് വിളിച്ചു. അങ്ങേക്ക് അഗാധം മയന്ന് വച്ചു. മേഘം ജലം വർഷിച്ചു. ആകാശം ഇടിമുഴക്കി. അങ്ങയുടെ അസ്ത്രങ്ങൾ എല്ലാ വശത്തും മിന്നിപ്പാഞ്ഞു. അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മാറ്റി വന്നു. അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി നടുങ്ങി വിളിച്ചു. അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയുമായിരുന്നു. അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു. മോശയുടെയും വക്രന്തിയും നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രദ്ധിക്കുക. എന്റെ വാക്കുകൾ ചെയ്തിരിക്കുക. ഞാനൊരു കമ പറയാമുള്ള ചരിത്രത്തിന്റെ പോലെ ഞാൻ വ്യക്തമാക്കാം. നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചുവെക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവരുടെ ശക്തി പ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. അവിടുന്ന് യാക്കോബിന് പ്രമാണങ്ങൾ നൽകി. ഇസ്രായേലിന് നിയമവും മതമക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു. വരാനിരുന്ന തലമുറ ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവാറിയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവർത്തികളെ വിസ്മരിക്കാതെ പ്രവർത്തനങ്ങൾ പാലിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുഷ്ടാത്മാരും മനസ്സിന് ബുദ്ധികളും ചന്ദ്രബുദ്ധിയും ദൈവത്തോട് അവിശ്വസ്തരുമാകരുത്. പിന്നാളികളായ എഫ്രായീംകാർ യുദ്ധ ദിവസം പിന്തിരിഞ്ഞോടി. അവർ ദൈവത്തിന്റെ ഉടമ്പടിയെ ആദരിച്ചില്ല. അവിടുത്തെ നിയമമനുസരിച്ച് നടക്കാൻ ചിന്തിക്കില്ല. അവർ അവിടുത്തെ പ്രവർത്തികളും അവരുടെ അത്ഭുതങ്ങളും മറന്നു കളഞ്ഞു.
ഓർക്കുകയും ചെയ്യുന്നു ഇത് വാഗ്ദാനം നിർവഹിച്ചാൽ ആശ്രയാശ്രമികളെ ജീവന്റെയും മരണത്തിന്റെയും നാമ്യം പിതാവുമായ സർവേശ്വരത്തിക്കും ആകാശവും ഭൂമിയും നിന്റേതാകുന്നു ആകാശവും ഈ ഭൂതലവും താമകമല്ലോ കർത്താവേ ജീവിക്കും അവനഭയം നീ നൽകണമേ മുതലായുസ്സം അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി പാവപുത്രൻ രൂഹായി മുതലാമിന്നിൽ കനിയേഹനം ജീവൻ നൽകി മഭോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാമം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേ ആകാശത്തിലും ഭൂമിയിലും സുത്രകനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശിനിയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാമം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആത്മാവിനും സ്തുതി അഗാധത്തിൽ നിന്ന്
സജീവവും ജീവദായകവുമായ സത്യത്തിൽ ആ സത്യമഹിനിയമായ നിരുക്തിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ പ്രസഭാകൃത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാന്മാരുടെ കർത്താവെ, ശിവന്റെയും മൃതത്തിന്റെയും നാഥനും പിതാവുത്ര പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവെ, മത്സരനീകരണം ജീവിപ്പിക്കണമേ, ജീവിക്കുന്ന യാവരും പരിപാലിക്കണമേ, ഉദ്ധാരണ മരണോചന മഹിമയുടെ ഏൽപ്പിക്കണമേ, ശിവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാപുത്ര പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥന്റെയും അഭിഷേകായി നിന്റെ കുശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരാകുമ്പോഴും കൂടെ ബാലമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മത്സ്യഭക്ഷരായ കവലങ്ങൾ എടുക്കുകയും വൃദ്ധജനങ്ങൾ നീതിമാന്മാരുടെ വേദനിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷയുടെ വലിയ ദിവസത്തിൽ നിന്റെയും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി പകാരംഭത്തിന് സജ്ജമാക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും നിന്നെ നമസ്കരിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും സഹോദരന്റെ നിര്യാണത്തിലും ദുഃഖാദ്രാനിക്കുന്ന കുടുംബാംഗ ഓരോരുത്തരോടും കാക്കൂർ കത്തോലിക്ക പള്ളിയുടെ തവകയുടെ പേരുള്ള അനുശോചനം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ദൗത്യാറ്റം അരവക്കാരനാണ് പ്രജകാഹനീയന്മാരാകുമ്പോഴും തീർച്ചയായും കുടുംബത്തിലുള്ള ദുഃഖത്തെ ഞങ്ങൾ മുഖിച്ചേരുന്നു. പെട്ടെന്നുള്ള ധ്യാനമാണ് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട ഹരിയോടും മാങ്ങളോടും മറ്റെല്ലാവരോടും അനുശോചനവും പ്രാർത്ഥനയും പ്രത്യേകമായിട്ട്
കർത്താവിനെ പാടിപ്പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സുത്യർഹനുമാണ്. സകല ദേവന്മാരെക്കാൾ ഭയപ്പെടേണ്ടവരുമാണ്. ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം. എന്നാൽ കർത്താവ് ആകാശത്തിന്റെ സൃഷ്ടാവാണ്. മഹത്വവും തേജസ്സും അവിടുത്തെ സന്നദ്ധിയിലുണ്ട്. ബലവും സൗന്ദര്യവും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലും. ജനമതങ്ങളെ ഉദ്ഘോഷിക്കുവീൻ, മഹത്വവും ശക്തിയും കർത്താവിന്റേതെന്ന് ഉദ്ഘോഷിക്കുവീൻ. കർത്താവിന്റെ നാമത്തിന് ചേർന്ന വീണം അവിടുത്തെ മഹത്വപ്പെടുത്തുവീൻ. കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവീൻ. വിശുദ്ധ വസ്ത്രമണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവീൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മുമ്പിൽ ഭയന്നു നിറയ്ക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവീൻ. കർത്താവ് വാഴുന്നു, ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അതിലുള്ളവയും ആർത്തു വിളിക്കട്ടെ, വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കർത്താവിന്റെ സന്നദ്ധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം മുതിർക്കും. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അവിടുന്ന് ഭൂമിയെ വിരിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിരിക്കും. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട്. നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൽ അടിസ്ഥാനമാണ്. അഗ്നി അവിടുത്തെ മുമ്പേ നീങ്ങുന്നു, അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവിടുത്തെ മിന്നൽ പിണരുകളെ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു. കർത്താവിന്റെ മുമ്പിൽ ഭൂമി മുഴുവന്റെയും അധിപനായ കർത്താവിന്റെ മുമ്പിൽ പർവ്വതങ്ങൾ മെഴുക പോലെ ഉരുകുന്നു. ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു. എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. വ്യർത്ഥബിംബങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിഗ്രഹാരാധകർ ലജ്ജിതരായിത്തീരുന്നു. എല്ലാ ദേവന്മാരും അവിടുത്തെ മുമ്പിൽ കുമ്പിടുന്നു. നീയോ ഇത് കേട്ട് സന്തോഷിക്കുന്നു. യൂദായുടെ പുത്രിമാർ ആഘാതിക്കുന്നു. ദൈവമേ അവിടുത്തെ ന്യായവിധിയിൽ അവർ ആനന്ദിക്കുന്നു. കർത്താവേ, അങ്ങ് ഭൂമി മുഴുവന്റെയും അധിപനാണ്. എല്ലാ ദേവന്മാരെക്കാൾ ഉന്നതനാണ്. തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവിടുന്ന് തന്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു. ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിക്കുന്നു. നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു. പരമാർത്ഥതയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുകയും അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും കർത്താവിന് ഒരു പുതിയ കീർത്തനം ആരംഭിക്കുകയും അവിടുന്ന് അത്ഭുതകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തന്റെ നീതിയെ ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തന്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദ ആരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവീൻ. കിന്നരമേടി കർത്താവിന് സ്തുതികളാലപിക്കുവീൻ. വാദ്യഘോഷത്തോടെ അവിടുത്തെ പുകഴ്ത്തുവീൻ. കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിന്റെ
സമുദ്രവും അതിലുള്ളവയും ഭൂമിയും അതിലെ നിവാസികളും ഉച്ചത്തിൽ സ്വരമുയർത്തട്ടെ. ജലപ്രവാഹങ്ങൾ കരഘോഷം മുഴക്കട്ടെ. കർത്താവിന്റെ മുമ്പിൽ പർവ്വതങ്ങൾ ഒത്തൊരുമിച്ച് ആനന്ദ കീർത്തനം ആരംഭിക്കട്ടെ. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും. കർത്താവ് വാഴുന്നു, ജനതകൾ വരകൊള്ളട്ടെ. അവിടുന്ന് കെരൂപുകളെ സിംഹാസനായിരിക്കുന്നു, ഭൂമി കുലങ്ങട്ടെ. കർത്താവ് സിയോനിൽ വലിയവനാണ്, അവിടുന്ന് സകല ജനതകളുടെയും മേലുന്നതനാണ്. അവിടുത്തെ മഹത്വം പ്രീതിജനകവുമായ നാമത്തെ അവർ സ്മരിക്കട്ടെ. അവിടുന്ന് പരിശുദ്ധനാകുന്നു, ശക്തനായ രാജാവേ. നീതിയെ സ്നേഹിക്കുന്നവനെ അവിടുന്ന് അന്യായത്തെ സ്വാഭാവികമാക്കിയിരിക്കുന്നു. അവിടുന്ന് യാക്കോബിൻ നീതിയും ന്യായവും നടത്തി. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവീൻ. അവിടുത്തെ പാദപീഠത്തിങ്കിൽ പ്രണമിക്കുവീൻ. അവിടുന്ന് പരിശുദ്ധനാണ്, മോശയും അഹരോനും അവിടുത്തെ പുരോഹിതന്മാരിൽ പെട്ടവരാണ്. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചു ജീവരിൽ സാമൂഹ്യരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവർക്ക് ഉത്തരമല്ലി. മേഘസമ്പത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു. അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവി, അങ്ങ് അവർക്ക് ഉത്തരമല്ലി. അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു. തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവരും ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ പരിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുകയും. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാകുന്നു. രാത്രി മുഴുവൻ കർത്താവിന്റെ മുമ്പിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവീൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ വരുവീൻ. കർത്താവ് ദൈവമാണെന്ന് അറിയുവീൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേക്കാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുകയും സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും അവിടുത്തെ നാമം വാഴ്ത്തുകയും. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും. കർത്താവേ, ഞാൻ അങ്ങേക്ക് കീർത്തനം ആലപിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണ് അങ്ങേന്റെ അടുക്കൽ വരിക? ഞാൻ എന്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ യാപരിക്കും. നീചമായ ഒന്നിലും ഞാൻ കണ്ണുവയ്ക്കുകയില്ല. വഴിവിടച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു. അതിന്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല. ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല. ഒരു തിന്മയും ഞാൻ അറിയുകയില്ല. അയൽക്കാരനെതിരെ യേശുവർ എന്നവനെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയെയും ഗർഭിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോട് വീക്ഷിക്കും. അവർ എന്നോടൊത്ത് വസിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എന്റെ സേവകനായിരിക്കും. വഞ്ചന ചെയ്യുന്ന ഒരുവനും എന്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനും എന്റെ സന്നദ്ധിയിൽ തുടരാനാവുകയില്ല. ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും. കർത്താവിന്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നിർമാർജനം ചെയ്യും. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങയുടെ സന്നദ്ധിയിൽ എത്തണമേ. എന്റെ കഷ്ടതയുടെ ദിവസത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറക്കരുതേ. അങ്ങ് എനിക്ക് ചെവി തരയണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരമറിയണമേ.
എന്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു, എന്റെ അസ്ഥികൾ തീക്കൊളി പോലെ എരിയുന്നു, എന്റെ ഹൃദയം പുല് പോലെ വാടിപ്പോകുന്നു, ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു, കരഞ്ഞു കരഞ്ഞ ഞാൻ എല്ലാം തോരുമായി, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ്, വിജന പ്രദേശത്തെ മൂങ്ങ പോലെയും ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു, പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ഏകാകിയാണ് ഞാൻ, എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു, എന്റെ വൈരികൾ എന്റെ പേര് ചൊല്ലി ശപിക്കുന്നു, ചാരമെന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു, എന്റെ പാനപാത്രത്തിൽ കണ്ണീർ തളരുന്നു, അങ്ങയുടെ രോക്ഷവും ക്രോധവും കൊണ്ട് തന്നെ അങ്ങനെ വലിച്ചെറിഞ്ഞു കളഞ്ഞു, സയാനത്തിലെ നിഴൽ പോലെ എന്റെ ജനങ്ങൾ കടന്നു പോകുന്നു, പുല്ല് പോലെ ഞാൻ വാടിക്കരഞ്ഞു പോകുന്നു, കർത്താവേ അങ്ങേന്നേക്കും സിംഹാസനത്തിനാണ്, അങ്ങയുടെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു, അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത്, നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു, അങ്ങയുടെ ദാസർക്ക് അവളുടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ്, അവർക്ക് അവളുടെ ധൂളിയോട് അരിവ് തോന്നുന്നു, ജനതകൾ കർത്താവിന്റെ നാമത്തെ ഭയപ്പെടും, ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും, കർത്താവ് സിയോനെ പണിതുയർത്തും, അവിടുന്ന് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും, അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും, അവരുടെ യാചനകൾ നിരസിക്കുകയില്ല, ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടത്തെ സ്തുതിക്കുവാൻ വേണ്ടി ആലേഖനം ചെയ്യട്ടെ, തടവുകാരുടെ ഞെരുക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കി, സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ നോക്കി, ജനതകളും രാജ്യങ്ങളും ഒരുമിച്ച് വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ സിയോനിൽ കർത്താവിന്റെ നാമവും യെരുശലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കപ്പെടുവാൻ വേണ്ടി തന്നെ അവിടുന്ന് ആയുസിന്റെ മധ്യത്തിൽ വെച്ച് തന്നെ എന്റെ ശക്തി തകർത്തു, അവിടുന്ന് എന്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കി, വത്സരക്ക് അറുതിയില്ലാത്തവനായ എന്റെ ദൈവമേ എന്റെ ആയുസിന്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു, പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം അങ്ങയുടെ കരവേലയാണ്, വന്നശിച്ചുപോകും എന്നാൽ അങ്ങ് നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് മാറുന്നത് പോലെ അങ്ങ് അവയെ മാറ്റും, അവ കടന്നു പോവുകയും ചെയ്യും, എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല, അങ്ങയുടെ സംവത്സരങ്ങൾക്ക് അവസാനവുമില്ല, അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും, അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുമ്പിൽ നിലനിൽക്കും, എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക, എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്, അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുന്നു, അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു, നിന്റെ യൗവനം കഴുകനെ പോലെ നവീകരിക്കപ്പെടുവാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു, കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു, അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്, അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയുമില്ല, നമ്മുടെ പാപങ്ങൾക്കൊക്കെ
അപ്പോൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നു,
യുവസിംഹങ്ങള്‍ ഇരയ്ക്ക് വേണ്ടി അലറുന്നു ദൈവത്തോട് അവ ഇര ചോദിക്കുന്നു സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങിപ്പോയി ഗുഹകളിൽ കിടക്കുന്നു അപ്പോൾ മനുഷ്യൻ വേലക്കിറങ്ങുന്നു സന്ധ്യയോളം അവൻ അധ്വാനിക്കുന്നു കർത്താവേ അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ് ജ്ഞാനത്താൽ അങ്ങവയെ നിർമ്മിച്ചു ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു അതാ വിസ്തൃതമായ മഹാസമുദ്രം ചെറുതും വലുതുമായ അസംഖ്യം ജീവികളെ കൊണ്ടത് നിറഞ്ഞിരിക്കുന്നു അതിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ലിവ്യാദാനതിൽ വിഹരിക്കുന്നു ഏതാ സമയം ഭക്ഷണം ലഭിക്കാനവാങ്ങി നോക്കിയിരിക്കുന്നു അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു അങ്ങ് കൈ തുറന്നു കൊടുക്കുമ്പോൾ അവ നന്മകളാൽ തൃപ്തരാകുന്നു അവിടുന്ന് മുഖം മറയ്ക്കുമ്പോൾ അവ പരിഭ്രാന്തരാകുന്നു അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച കുഴിയിലേക്ക് മടങ്ങുന്നു അത് അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഹോമനം നവീകരിക്കുന്നു കർത്താവിന്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ കർത്താവ് നിന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ അവിടുന്ന് നോക്കുമ്പോൾ ഭൂമി വിറകൊള്ളുന്നു അവിടുന്ന് സ്പർശിക്കുമ്പോൾ പർവ്വതങ്ങൾ പുകയുന്നു എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും ആയുഷ്കാലം അത്രയും ഞാൻ എന്റെ ദൈവത്തെ പാടിപ്പു സ്തുതിക്കും എന്റെ ഈ ഗാനം അവിടത്തേക്ക് പ്രീതികരമാകട്ടെ ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു പാപികൾ ഭൂമിയിൽ നിന്ന് നിർമാർജനം ചെയ്യട്ടെ ദുഷ്ടന്മാരില്ലാതാകട്ടെ എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക കർത്താവിനെ സ്തുതിക്കുക കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവേ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവേ അവിടുത്തെ പ്രവർത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുകയും അവിടുത്തെ ഗാനം ആരംഭിക്കുകയും സ്തുതിഗീതങ്ങൾ ആരംഭിക്കുകയും അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുകയും അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുകയും കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഘാതിക്കട്ടെ കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുകയും നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുകയും അവിടുന്ന് ചെയ്ത വിസ്മയാവഹമായ പ്രവൃത്തികളെ ഓർക്കുകയും അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ അവിടുത്തെ ദാസനായ അബ്രഹാമിന്റെ സന്തതിയെ അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന്റെ മക്കളെ ഓർമ്മിക്കുകയും അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും മനസ്മരിക്കും എന്റെ വാഗ്ദാനം തലമുറ വരെ ഓർമ്മിക്കും അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശബ്ദപൂർവം നൽകിയ വാഗ്ദാനം തന്നെ അവിടുന്ന് അത് യാക്കോബിനൊരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും സ്ഥിരീകരിച്ചു അവിടുന്ന് അരുളി ചെയ്തു നിനക്ക് നിശ്ചയിച്ച ഓഹരിയായി ഞാൻ ധനാദേശം നൽകും അന്നവർ എണ്ണത്തിൽ കുറഞ്ഞവരും നിസാരനും അവളെ പരദേശികളുമായിരുന്നു അവർ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അലഞ്ഞു നടന്നു ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് സമ്മതിച്ചില്ല അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എന്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു അവിടുന്ന് നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന താങ്ങ് തകർത്തുകളുകയും ചെയ്തു അപ്പോൾ അവർക്ക് മുമ്പായി അവിടുന്ന് ഒരുവനെ അയച്ചു അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ അവന്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു അവന്റെ കഴുത്തിൽ ഇരുമ്പ് കട്ട മുറുക്കി അവ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിന്റെ വചനം അവനെ പരീക്ഷിച്ചു രാജാവ് അവനെ ആളയച്ച് വിടുവിച്ചു ജനതകളുടെ അധിപൻ അവനെ സ്വതന്ത്രനാക്കി
തന്റെ ഭവനത്തിന്റെ നാഥനും തന്റെ സമ്പത്തിന്റെ ഭരണാധിപനുമായി അവനെ നിയമിച്ചു. തന്റെ പ്രഭുക്കന്മാർക്ക് ഉചിതമായ ശിക്ഷണം നൽകാനും തന്റെ ശ്രേഷ്ഠന്മാർക്ക് ജ്ഞാനം ഉപദേശിക്കാനും അവനെ നിയോഗിച്ചു. അപ്പോൾ ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നു. യാക്കോബ് ഭാവിന്റെ ദേശത്തു പാർത്തു. ദൈവം തന്റെ ജനത്തെ സന്താന പുഷ്ടിയുള്ളവരാക്കി തങ്ങളുടെ വൈരികളെക്കാൾ ശക്തരാക്കി. തന്റെ ജനത്തെ വെറുക്കുവാനും തന്റെ ദാസരോട് കൗശലം കാണിക്കുവാനും വേണ്ടി അവിടുന്ന് അവരെ പ്രേരിപ്പിച്ചു. അവിടുന്ന് തന്റെ ദാസനായ മോശിയെയും താൻ തെരഞ്ഞെടുത്ത അഹരോനെയും അയച്ചു. അവരവരുടെ ഇടയിൽ അവിടുത്തെ അടയാളങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അവിടുന്ന് അർദ്ധകാലമയച്ച് നാടിനെ ഇരുട്ടാക്കി. അവരവിടുത്തെ വചനത്തെ എതിർത്തു. അവിടുത്തെ അവരുടെ ജലമെല്ലാം വ്യക്തമാക്കി. അവരുടെ മത്സ്യങ്ങൾ തൊടങ്ങി. അവരുടെ നാട്ടിൽ തവളകൾ നിറഞ്ഞു. അവരുടെ രാജാക്കന്മാരുടെ മണിയറകളിൽ പോലും അവിടുന്ന് കൽപ്പിച്ചു. ഈച്ചകളും പേനും പറ്റുമായി വന്ന് അവരുടെ നാട്ടിലെങ്ങും നിറഞ്ഞു. അവിടുന്ന് അവർക്ക് മഴയ്ക്ക് പകരം കൽമഴ കൊടുത്തു. അവരുടെ നാട്ടിലെല്ലാം മിന്നൽപ്പിണ പാഞ്ഞു. അവിടുന്ന് അവരുടെ മുന്തിരി തോട്ടങ്ങളും അതിവൃക്ഷങ്ങളും തകർത്തു. അവരുടെ നാട്ടിലെ വൃക്ഷങ്ങളെ നശിപ്പിച്ചു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ വെട്ടുക്കിളികൾ വന്നു. സംഖ്യാതീതമായി അവ വന്നു. അവ അവരുടെ നാട്ടിലെ സകല സസ്യങ്ങളും അവരുടെ വയലിലെ സകല വിളവുകളും തിന്നൊടുക്കി. അവരുടെ നാട്ടിലെ കടിഞ്ഞൂലുകളെ പൗരുഷത്തിന്റെ ആദ്യ ഫലങ്ങളെ മുഴുവൻ അവിടുന്ന് സംഹരിച്ചു. അനന്തരം അവിടുന്ന് ഇസ്രായേലിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ മോചിപ്പിച്ചു നയിച്ചു. അവന്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിലറിയില്ല. അവർ പുറപ്പെട്ടപ്പോൾ ഈജിപ്ത് സന്തോഷിച്ചു. എന്നാൽ അവരെ പ്രതിയുള്ള ഭീതി അവന്റെ മേൽ നിവസിച്ചിരുന്നു. അവിടുന്ന് അവർക്ക് തണലിനു വേണ്ടി ഒരു മേഘത്തെ വിരിച്ചു. രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നി ജ്വലിപ്പിച്ചു. അവർ ചോദിച്ചു. അവിടുന്ന് കാടപ്പക്ഷികളെ കൊടുത്തു. അവർക്ക് വേണ്ടി ആകാശത്തു നിന്ന് സമൃദ്ധമായി അപ്പം വർഷിച്ചു. അവിടുന്ന് പാറ തുറന്ന് വെള്ളം പൊട്ടിയൊഴുകി. അത് മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു. എന്തെന്നാൽ അവിടുന്ന് തന്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തന്റെ ദാസനായ അബ്രാഹത്തെയും അനുസ്മരിച്ചു. അവിടുന്ന് തന്റെ ജനത്തെ സന്തോഷത്തോടെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലാപത്തോടെ നയിച്ചു. അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി. ജനതകളുടെ അധ്വാനത്തിന് പോലും അവർ കൈയടക്കി. അവർ എന്നെന്നും തന്റെ ചട്ടങ്ങൾ ആദരിക്കാനും തന്റെ നിയമങ്ങൾ അനുസരിക്കാനും വേണ്ടി കർത്താവിനെ സ്തുതിക്കുകയും ദൈവമേ സ്തുതിയോഗ്യമാകുന്നു പറക്കുമോ.
मणुकोट नमें मनुष्य
मृत
सुंदर नेत्रम मंगेडुन्नु
ആദ്യം ജീവൻ നൽകിയിട്ടവനെ മക്കളോടൊപ്പം തേജസ്സരീചിടം രൂപ സ്തോത്ര കല്ലറയെന്നും ബ്രദരെ ഏറ്റിട്ട് ദാനത്ത് തേജോമയമാവസ്ഥ നൽകുന്നവനെ സ്തോത്രം. ഭവനത്തിലേക്കുള്ള ശുശ്രൂഷകളെ നിർത്തുകയാണ് ബാക്കി ശേഷിക്കുന്നത് വായത്തിൽ ചെന്ന് പൂർത്തീകരിക്കുന്നതായി. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ സ്നേഹിക്കുകയും വീട്ടിൽ സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഈ ദേശവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, വളരെയേറെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആകസ്മികമായി വേർപാട് വിദേശത്തെ മുഴുവനും കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ നമുക്ക് ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രിയമുള്ളവരെ, ദൈവം വ്യക്തമായ ഒരു മറുപടി പറയുന്നുണ്ട്. യോബിന് ജീവിതത്തിൽ വന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്തുകൊണ്ട് യഹോവ എന്നോട് പ്രകാരം ചെയ്തു എന്ന് ചോദിച്ചപ്പോഴും ഒരു ഒന്ന് രണ്ട് മണിക്കൂട്ടികൾ യഹോവ യോബിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞ് ഉരുകുന്നത് എന്തുകൊണ്ട്? ഈ കാട്ടാടികൾ പിറ്റി പെരുകുന്നത് എന്തുകൊണ്ട്? കഴുകൻ ഉയർന്നു പറക്കുന്നത് എന്തുകൊണ്ട്? ഇതൊക്കെ ചോദിച്ചതിന് മറുപടി പറയാൻ യോബിന് കഴിഞ്ഞില്ല. യോബോടനെ ദൈവത്തോട് സ്വയം പറയുകയാണ്, കർത്താവിന്റെ യഹോവയുടെ ചെറിയ ചോദ്യത്തിന് പോലും മറുപടി പറയാൻ സാധിക്കാതെ എനിക്കിത് എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളൂ? ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത് തന്നെ എന്റെ അഹങ്കാരമാണ് എന്ന് കണ്ടിട്ട് മുഴുവനായി ദൈവത്തിന് സമർപ്പിച്ചു. പുതിയ ദൈവത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കർത്താവ് അയച്ചുതമ്പുരാന്റെ കൊട്ടാരം കൃഷി കൂടി ചോദിച്ചു, കർത്താവേ എന്നോട് ചെയ്തിട്ട് എന്റെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോഴും ദൈവം എപ്പോ പിതാവാം ദൈവം കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മൗനമായി യേശുതമ്പുരാൻ തന്റെ പ്രാർത്ഥന ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തു. എന്റെ ദൈവമേ എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് ആണ് യേശു ചോദിച്ച്, കൈവിട്ടത് എന്ത്? പക്ഷേ കൃത്യമായി മറുപടി പിതാവ് പറയുന്നു, പ്രിയമുള്ളവര് ഇതിനെല്ലാം ഉത്തരവില്ലാകട്ടല്ല. നമ്മെ വളരെ നിസ്സഹായനായ ഒരു മനുഷ്യർ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക, ദൈവത്തിന്റെ ഹിതമെന്നോ നടക്കട്ടെ. പക്ഷേ ഈ സന്ദർഭങ്ങളിലെല്ലാം ദൈവിക സാന്നിധ്യം നമ്മളോടുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് നമ്മെ പിന്നെ മുന്നോട്ട് തയ്ച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രത്യേക ക്രൈസ്തവ ജീവിതത്തിന്. യേശു തമ്പുരാൻ ക്രൂശത്തിൽ മരിച്ചു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു വാസസ്ഥലമുണ്ട്. ഒരു കുഞ്ഞ് രാവിലെ മുഴുവൻ ഓടിക്കളിച്ച് നടന്ന് വൈകുന്നേരം ആകുമ്പോൾ എവിടെയെങ്കിലും വന്ന് കിടന്നുറങ്ങും. അവൻ സ്ഥിരക്കിടക്കുന്നിടത്തായിരിക്കാണ്. സമയമാകുമ്പോൾ മാതാപിതാക്കന്മാർ വന്ന് അവനെ എടുത്ത് അവനിന്ന് കിടക്കുന്ന കട്ടിലുമേൽ കൊട്ടക്കിടത്തു. അവൻ നേരം വെളുത്തെടുത്ത് വരുമ്പോൾ അവൻ ഉറങ്ങിയ സ്ഥലത്തല്ല എന്ന് കിടക്കുന്ന സ്ഥാനത്ത് എന്ന് പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, ഒരു മാറ്റമാണ് ഈ ദാസനെ സംബന്ധിച്ചിടത്തോളം ദൈവം തമ്പുരാൻ ഒരുക്കിയിട്ടുള്ള ആ നിത്യ വാസസ്ഥലത്തെ. ആ ഇവിടുന്ന് ഒരു മാറ്റപ്പെടലാണ്. ഈ ലോകത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം വിട്ടുമച്ച് ദൈവീക ആ അനുഭവത്തിലേക്ക് നീതി സമാധാനവും പരിശുദ്ധാത്മാ സന്തോഷവും നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഒരു വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. പീറ്ററിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കാലങ്ങളായി അടുത്ത് പെരുമാറുകയും എനിക്ക് അടുത്തിടം പോലും കണ്ട എവിടെ കണ്ടു വെച്ചാൽ കണ്ടാലും വിശേഷങ്ങൾ പറഞ്ഞ് കുശലം പറയാതെ പിരിഞ്ഞു പോകുന്നതാണ്. അത് ഈ ചുറ്റുപാടുമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്രകാരം തന്നെ എല്ലാ മനുഷ്യരോടും വളരെ വിനയത്തോടുകൂടെ ഇടപെടുന്ന ഒരു വ്യക്തിത്വം പീറ്ററിന്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്ത് നമുക്കൊക്കെ ദുഃഖമുണ്ട്. കുമാരനാശം പറയുന്ന പോലെ വേണുഭവനകത്ത് പറയുന്നുണ്ട്, ഇന്നലെ സൗരഭ്യ പ്രവർത്തി കൊടുക്കുന്ന വീണ് നിധികളിൽ കൊഴിഞ്ഞു കിടക്കുന്നവരുടെ കവി പ്രകൃതി വളരെ മനോഹരമായി അലങ്കരിക്കുക വിവരിക്കുന്നു. പറയുകയാണ്, നിന്നെപ്പോലെ തന്നെ
മാറിപ്പോകേണ്ടവരാണ് കവിയുള്ളത് വ്യക്തമായി പറയുകയാണ്. പ്രിയമുള്ളവരെ എന്റെ വാക്കുകൾ നിർത്തും. നമുക്ക് ചെയ്യുവാനുള്ളത് ദാസന്റെ ആത്മാവ് ദൈവത്തിന്റെ നിത്യശാന്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനാണ്. ഈ സഹോദരൻ നമ്മോട് ആവശ്യപ്പെട്ടത് അത് തന്നെയാണ്. മനുഷ്യൻ ബലഹീനരാണ്, തെറ്റുകുറ്റങ്ങളില്ലാത്തവരാരുമില്ല. ആ തെറ്റുകുറ്റങ്ങൾ കഴുകി കരുണയുടെ ശ്രീപിള്ളാരം തുറന്ന് ദൈവം തമ്പുരാൻ തന്റെ വലത്ത് ഭാഗത്ത് സഹോദരനെ ചേർത്തുകൊള്ളു. അതിൽ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അകസ്മീകമുണ്ടായ വേർപാട് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കുന്നു. കിട്ടുന്ന അവസരം നിങ്ങൾ പാഴാക്കരുത്. അതാണ് ഈ സഹോദരൻ ഇപ്പോൾ നമ്മോട് വന്ന് ആവശ്യപ്പെടുന്നത്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ സിറാഖിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ മരണം പാതാളത്തിൽ കയറുകേണ്ടത് സമയം ഇപ്പോൾ നമുക്ക് അറിയായിരിക്കുകയാണ്. നീന്തിന്റെ സ്നേഹിതനോട് അവിടെ നന്മ പ്രവർത്തിക്കുക. അത് നിനക്ക് കഴിവുന്നത്രോളം നന്മ പ്രവർത്തിക്കുക. പ്രിയമുള്ളവരെ നമുക്ക് ചെയ്യുവാനുള്ളത് മാത്രം ജീവിതം. ഈ സഹോദരന്റെ തന്റെ ആ അബ്രഹാം ഇസാഖിനെ മടി ചേർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ കുടുംബത്തില് തന്റെ സഹധർമ്മണിക്ക് കൊച്ചു മക്കൾക്കും പ്രിയമുള്ളവരെ തിരുവനന്തപുരം സാന്നിധ്യം മുഖാന്തരമായി അനുശ്വാസം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇടവിട്ടുള്ളതായ അനുശോചനവും വ്യക്തിപരമായ അനുശോചനവും അറിയിച്ചുകൊണ്ട് കത്തിച്ചുകൊണ്ട് നിർത്തുന്ന തിരുവനന്തപുരം എല്ലാവരെയും അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, കാലാവസ്ഥ ഒന്നായിരിക്കുമ്പോൾ ദേവാലയത്തിലേക്ക് വിലാപയാത്ര പോകാനുള്ള ക്രമീകരണം ചെയ്യണം. ഇപ്പോൾ പ്രാർത്ഥനയുണ്ട്. അനുശേഷം ഭവനത്തിനകത്ത് പ്രാർത്ഥന നടത്തും. ആ സമയത്ത് നിങ്ങൾ അന്തിമനം കൊടുത്ത് യാത്ര അയക്കുന്നവർ ക്രമീകരണങ്ങൾ ചെയ്യാൻ പ്രാർത്ഥിക്കാം. മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നത് പോലെ ചെയ്യോക്കുന്നതുമോ മെൻവോലം വരാ മെൻവോലം വീനാമേ മരണമടഞ്ഞൊരു ദാസനെ ജീവസർവദനർത്തണമേ ഗബരന്റെ ധ്യാന തീർന്ന സോമെന്താല ശ്രീലായ സോ ഉയരത്തിൽ നിന്നിടുന്നേ ജീവൻ മൃതരാമേവർക്കും നൽകുന്നു കബരുകളുള്ളിൽ നീന്നി അവരവരോടെ ഇടുന്നേറ്റു ഉയരവും നിന്നെ സ്ഥിതി ചെയ്തിടും ചെണ്ടിത്തമാനം ചെയ്യുവോ പാതാളത്തിൽ പോകാനെ വിടാ ഞാൻ എന്ന് വാഞ്ചിവീപ്പോ അംഗത്തിട്ട് മരിച്ചതു ഞാൻ എന്നും വാർത്ത തന്നരുകുന്ന മുഖത്തും മറിയോറാകിൽ മേലെ നോതാറേ കണ്ണിന് കിട്ടിയും നിന്റെ തൃത്വത്തിൽ കൊണ്ടാണി ചോരും കൈക്കൊണ്ടിടേണ. Oh, yeah, mother, how old?
Oh.
Yeah.
ശവക്കല്ലറുകൾ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും ചത്തുകളുടെ നന്മ ചെയ്തവരെ ജീവന് വേണ്ടിയും
विशुद्ध
Amen.
കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. നിങ്ങളുടെ ഒരു നിമിഷം കൊണ്ടുടെ ഓരേ ശുഭമിടുപോകേൻ വാതിലടച്ചിടുവേൻ കർത്താവ് വരും വാതിൽ തുറന്നു തരാം വേഗപതിക്കും കർത്താവിൻ ദിവസം നമ്മുടെ നമ്മുടെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവൻ ഞങ്ങളുടെ പുനരുദ്ധാരണത്തിനുമായി വരുവാനിരിക്കുന്നത് നിന്റെ ദിവസാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്നെ അത്യുന്നതങ്ങൾ സ്വർഗീയ മാലാഖന്മാർ കുതിക്കുന്നത് പോലെ ബലഹീനരും ഭാവികളുമായി ഞങ്ങൾ സ്തുതിക്കുന്നത് എല്ലാ കാലത്തും എല്ലാ സമയത്തൂരങ്ങൾ ദൈവത്തിന്റെ സ്തുതിയും സമാധാന നിൽപ്പും മനുഷ്യമോക്ഷണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മാറ്റുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ളതായ കർത്താവി പരിശുരഹാരോടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വലിപ്പം ഞങ്ങൾ സ്തുതിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ യോജന ലോകത്തിന്റെ ഭാഗത്തെ ഭാഗത്തെ വഹിച്ചനും വഹിച്ചനുമായ പിതാവിന്റെ വലത്ത് ഭാഗത്തോടെ ഇരിക്കുന്നതിനായുള്ളവ നിന്റെ ചെവി അയച്ച ഞങ്ങളുടെ അപേക്ഷയുടെ ദൈവം ഞങ്ങളോട് കണ്ട ചെയ്യണം. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്ന പിതാവായ ദൈവത്തിന്റെ മോഹത്തിന് പരിശുദ്ധമായോടെ യേശുശിഷ്യായ നീ മാത്രം കർത്താവാകുന്നു. എല്ലാ കാലത്തും ഞങ്ങൾ ജീവിത ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തും എന്നേക്ക് വാഴ്ത്തപ്പെടും തിരുത്തിയുമായ നിന്റെ പരിശുദ്ധനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. സത്യത്തിന്റെ പിതാവുമായുള്ളവ നിനക്കും നിന്റെ പിതാവിനെ പരിചയമുള്ള പരിശീലിക്കാൻ പൊഴിച്ച് ചേർച്ചയാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കന്ന ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രകാശത്തിലുള്ള പ്രകാശം സത്യദൈവത്തിനുള്ള സത്യദൈവം ജനിച്ചുവെന്ന സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്തോളനും തന്നാർച്ചകളും നിർമ്മിക്കപ്പെട്ട രക്ഷയ്ക്ക് വേണ്ടി തിരുമനസായ പ്രകാരം സർവത്തുറങ്ങി പരിശ്രൂഹാവിന്റെയും ശരീരയെ ചേർന്ന മനുഷ്യനായി ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് തിരക്കപ്പെട്ട കഷ്ടനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്രോതേറി തന്റെ പിതാവിന്റെ വലത്ത് വാദത്തിരിക്കുന്നവരും ജീവനുള്ളവരെയും മരിച്ചെടുപ്പാൻ തന്റെ വലിയ മോത്തോടെ ഇനി വരുവാനിരിക്കുന്ന എന്തരായത്തിന് അവസരമില്ലാത്തനുമായ നാളെ രാവിലെ 7 മണിക്ക് കുർബാന ഉണ്ടായിരിക്കും. സംബന്ധിക്കണമെന്ന്
മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യൂ ശരീരം ഭാക്ഷിച്ചുയരെ കർത്താവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും ശേഷം മുഴുവായി പോയിരിക്കുന്ന ദാസന്റെ ആത്മാവോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ചുറ്റി വന്ന് വന്നിട്ട് കൈമുട്ടുണ്ടായിരിക്കുന്ന